എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നുമില്ല, വെറുതെ നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കുക. നിങ്ങൾ കുറച്ച് ദിവസം മുമ്പ് അറിഞ്ഞിട്ടുണ്ടോ, നമ്മുടെ ഭവതിയുടെ കാലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞു കുടിഞ്ഞല്ല, ചെറിയൊരു മൈന്യൂട്ട് ഫ്രാക്ചർ. ആ ഫ്രാക്ചർ കാരണം ആളിപ്പോൾ ആകെ മടുത്തിരിക്കണം. ഈ ദിവസങ്ങളിൽ ഒരുപാട് പേര് നല്ല നല്ല സ്നേഹവാക്കുകളൊക്കെ ഞങ്ങൾ അയക്കുന്നുണ്ട്. പ്രേക്ഷിച്ചതിലേക്കാട്ടിലും വലിയ രീതിയിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെ ലോകത്തിൽ എവിടെയൊക്കെയോ ഉണ്ട്. ഞങ്ങൾ ഒരിക്കലും കാണാത്ത, ഞങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ലാത്ത ആരൊക്കെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വി ആർ റിയലി ഹംബിൾഡ്. ഒരു 6-7 മാസം മുമ്പ് ഈ ചാനല് തുടങ്ങണം, നീ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്ന് ശരത്ത് എന്നോട് പറഞ്ഞിങ്ങനെ എന്നെ പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്രയും പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വെച്ചിരുന്നു, പക്ഷേ അതെ 5 സബ്സ്ക്രൈബർ ഉണ്ടാവും സ്ഥിരമായിട്ട് കാണാൻ. ഞങ്ങളുടെ അപ്പനമ്മമാര്, ഞങ്ങളുടെ രണ്ടുപേരുടെയും സിബ്ലിങ്സ്, ഇതിനെ വിട്ട് ചെറുതൊന്നും പ്രതീക്ഷിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള വലിയ വലിയ ചാനൽസിനെ, ഇപ്പൊ ഈ നീഷില് തന്നെയുള്ള ചാനൽസ് വെച്ച് നോക്കിയാലും നമ്മളുടെ ചാനൽ കുഞ്ഞു ചാനലാ. ഇറ്റ്സ് എ വെരി സ്മോൾ ചാനൽ. ഞങ്ങൾക്ക് ഇറ്റ്സ് എ ബിഗ് ഡീൽ, കാരണം ഞങ്ങൾക്ക് ഒരു വൈഡർ ഫാമിലി വന്ന മാതിരിയാണ്. ശരത്ത് പറഞ്ഞ മാതിരി ഒരു കാനഡ മലയാളിയുടെ ഫാമിലി പോലെയാണ് ഇപ്പൊ നമ്മുടെ അടുത്ത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മെയിലിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് പല പല മെസ്സേജസ് അയക്കുന്നുണ്ട്. സംടൈംസ് ഇറ്റ്സ് ഡൗട്ട്, സംടൈംസ് ഇറ്റ്സ് ക്വസ്റ്റ്യൻസ്, സംടൈംസ് ഇറ്റ്സ് ഒരു താങ്ക് യു നോട്ട് ആയിരിക്കാം, ഒരു അപ്രിസിയേഷൻ നോട്ട് ആയിരിക്കാം. ഇപ്പൊ ഈ അടുത്ത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജസില്, ഫേസ്ബുക്കിലും ഇമെയിൽ വഴിയൊക്കെ ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജസില് ഇപ്പൊ ഈ ടഫ് ടൈംസിൽ കൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും പല പല സിറ്റുവേഷൻസിലാണ്. ചിലര് ജോലി പോയ ഒരു സ്ഥിതി, ചിലര് പല പല കൺട്രീസിൽ പെട്ട് കിടക്കുന്നു, ചിലർക്ക് IELTS എഴുതിയിട്ടും കിട്ടുന്നില്ല, ചിലർക്ക് IQS സെസ്സും ഒക്കെ അവരുടെ ECA റിജക്ട് ചെയ്യുന്നു, ചിലർക്ക് ഇതെല്ലാം ശരിയായാലും പ്രൂഫ് ഓഫ് ഉണ്ടാവുന്നില്ല, ചിലര് പല പല ആൾക്കാർ പറ്റിച്ച് അവരുടെ പൈസ കൊടുത്ത് അത് ചതിയിൽ പെട്ട് കിടക്കുന്നു. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എല്ലാവരുടെയും ഷോൾഡറിന്റെ ഭാരത്തിൽ വെച്ചിട്ട് എല്ലാ വീട്ടിലും ഒരു വാത്സല്യം മമ്മൂട്ടി ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ നിർത്താതെ ഓടുന്ന സമയത്ത് നമ്മളുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിട്ട് നമ്മൾ ഒരു ദിവസം ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കാം, നിങ്ങൾക്ക് വേണ്ടി ഒരു ചായട്ട് കൂടി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും നമ്മൾ ഭയങ്കര ഡ്രെയിൻഡ് ആവും, നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവില്ല. നമ്മൾ എത്ര മില്യൺ ലോട്ടറി അടിച്ചാലും നമ്മുടെ ഉള്ളിൽ സന്തോഷിക്കാനുള്ള ഒരു ആരോഗ്യവും ആയുസ്സും നമുക്കില്ലെങ്കിൽ ഇതൊന്നും നേടിയിട്ട് ഒരു കാര്യമില്ല. കീപ് ഡൂയിങ് വാട്ട് യു ഡൂയിങ്. കാനഡയുടെ കാര്യവും ഇങ്ങോട്ട് വരേണ്ട കാര്യവും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ മാറും. ദിസ് ഇസ് എ ഫേസ്, ഇറ്റ് വിൽ ഓൾസോ പാസ്. നമ്മൾ ഒരുപാട് ഒരുപാട് ഇമോഷണൽ ആയിട്ട് ഭയങ്കര ഡ്രെയിൻ ആയിപ്പോകും. നമ്മൾ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്ത് നമ്മുടെ ജീവിതം നടത്താൻ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ലോകത്തെ എല്ലാവരെയും പ്ലീസ് ചെയ്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ അത്ര നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടാവില്ല. നിങ്ങളുടെ എന്താണോ ഷോർട്ട് ടേം ഗോൾസ്, അത് അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങാറുണ്ട്. അപ്പം ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന സ്റ്റേജ് എന്തായാലും ഇതും കടന്നു പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഡിസ്ലെക്സിയയുടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും ലേണിംഗ് ഡിസബിലിറ്റി. അത് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഈ ഗ്രാജുവേഷൻ ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് GME ചെയ്തിരുന്ന സമയത്ത് അന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ചീഫ് എഞ്ചിനീയർ പ്രൊഫസർ എന്നോട് പറഞ്ഞു, നീ എഴുതണ എല്ലാം ശുദ്ധ തെറ്റാണ്, നീ എഴുതുന്ന എല്ലാ കാര്യങ്ങളും വായിച്ചെടുക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റുകളുണ്ട്, അപ്പോൾ ആ ടെസ്റ്റൊക്കെ ഇങ്ങനെ പലപ്പെട്ട എഴുതിയ ഒരു കണക്കിന് കടന്നു കൂടി കഴിഞ്ഞപ്പോൾ അന്ന് പുള്ളി എന്നെ കമ്പയർ ചെയ്ത ഒരു രാജാവുണ്ട്. പുള്ളി അന്ന് ആ രാജാവിൻ്റെ കഥ ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് എന്നാ രാജാവിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, ചിലപ്പോൾ ഞാൻ ഈ കഥയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആയിരിക്കുമ്പോൾ രാജാവിൻ്റെ പേര്. അപ്പോൾ ഈ രാജാവ് ഒരു യുദ്ധത്തിന് പോകണം, വേറെ യുദ്ധത്തിന് പോയി അവിടെ യുദ്ധം ചെയ്യുന്നു, പരാജയപ്പെടുന്നു, വീണ്ടും യുദ്ധത്തിന് പോകുന്നു, പരാജയപ്പെടുന്നു, അവസാനം മറ്റ് രാജാവ് ആ രാജാവിൻ്റെ ഓപ്പോസിറ്റുള്ള രാജാവിൻ്റെ പട്ടാളം ആളെ പിടിക്കാൻ വരികയാണ്. അപ്പോൾ ആളിങ്ങനെ ഓടി ഒളിക്കാം, ഓടി ഒളിച്ച ആൾ എത്തുന്നത് ഒരു ഗുഹയിലാണ്. ഗുഹയിലാളിങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആള് കാണുന്നൊരു എട്ടുകാലിയാണ്, അതായത് ഒരു സ്പൈഡറിനെ കാണുകയാണ്. ആ സ്പൈഡർ ഈ പറഞ്ഞൊരു എട്ടുകാലി അതിൻ്റെ വല ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളിങ്ങനെ നോക്കുന്ന സമയത്ത് എട്ടുകാലി ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ചാടി ഇങ്ങനെ എൻ്റെ വല ഓർക്കാനായിട്ട് അങ്ങനെ ചാടാൻ ശ്രമിക്കുകയാണ്. പലപ്പോഴും ഒറ്റവരി വീണ്ടും പോകുന്നു, വീണ്ടും ഈ ചെറിയ എട്ടുകാലി കയറി പിടിച്ച് ഒരു കണക്കിന് വീണ്ടും കെട്ടുന്നു, വീണ്ടും ചാടപ്പെടുന്നു, വീണ്ടും കെട്ടുന്നു, വീണ്ടും ഇങ്ങനെ എന്താ ട്രൈ ചെയ്ത് അവസാനം നല്ലൊരു വല, നല്ലൊരു വെബ് ഈ എട്ടുകാലി പണിയുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ രാജാവിന് പറഞ്ഞു, ഇച്ചിരിയില്ലാത്ത ഈ ചെറിയ എട്ടുകാലി ഇത്രയും ചെയ്യാൻ പറ്റിയെങ്കിൽ
ഇത്രയും കഴിവും ദൈവം ഇത്രയും കഴിവ് തന്നിട്ടുണ്ട്, എനിക്ക് എന്തുകൊണ്ട് അതിന് ചെയ്തുകൂടാ, യുദ്ധത്തിന് ജയിച്ചുകൂടാ എന്ന് പറഞ്ഞ് ആൾ തിരിച്ചു പോകുന്നു ആ യുദ്ധത്തിന് ജയിക്കുന്നു. അപ്പൊ അന്ന് ആ പ്രൊഫസർ എന്നെ കമ്പയർ ചെയ്തത് ആ ഒരു രാജാവിന്റെ കാര്യം പറഞ്ഞു, ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല, തന്നെയും പിന്നെയും ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞ പോലെ. ഞാൻ ഈ പറഞ്ഞ എൻ്റെ ചെറിയൊരു ഉദാഹരണമാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങളും ട്രൈ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഒരുവട്ടം വീണുപോയി, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ല, എനിക്കത് ഫിനാൻഷ്യലായിട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് IELTS കിട്ടിയില്ല, എനിക്കത് ചെയ്യില്ല, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഡെസ് പഠിച്ചിരിക്കണ്ട. അതൊന്നും നമ്മുടെ ലൈഫിന്റെ ഡെഡ് എൻഡ് അല്ല, അതൊക്കെ യു ടേൺ എടുത്ത് തരാൻ പറ്റുന്ന വഴികളേ ഉള്ളൂ. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം നമ്മൾ നമ്മുടെ ലൈഫ് മാത്രമേ കാണുള്ളൂ, നമ്മൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. എല്ലാ വീട്ടിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. സോ അതൊരു കോമൺ സത്യമാണത്. ഇപ്പൊ റോസ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നിമിഷം ഏറ്റവും ഭാഗ്യവാൻ നടക്കാൻ പറ്റുന്ന ഒരാളാണ്. ഇത് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ഞാൻ കാനഡയിലേക്ക് വന്നാൽ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ജോലിക്ക് കയറി എന്റെ എല്ലാ പ്രശ്നവും ഞങ്ങളിപ്പോ അല്ലെങ്കിൽ എന്ത് നാട്ടിൽ പോവാം എന്നതിനെ പറ്റി ആലോചിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ, നമുക്ക് ഒരു പ്രശ്നം തീരുമ്പോ അടുത്ത പ്രശ്നം ഉണ്ടോ, അടുത്ത പ്രശ്നം ഉണ്ടോ. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരല്ല മനുഷ്യന്മാർ, അതില്ലെങ്കിൽ നമുക്ക് ജീവിതവും ഇല്ല. ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത് ഞങ്ങൾക്ക് വലിയ വ്യൂസ് കിട്ടാനോ അല്ലെങ്കിൽ ക്ലിക്ക് ബേറ്റ്സ് ഒന്നും വേണ്ടിയല്ല, ഇത് ഞങ്ങൾക്ക് ഒരുപാട് പേര് അത്രയും ഡിഫിക്കൽട്ട് ടൈംസിൽ കൂടെ പോകുന്ന പലരും തുറന്ന് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ, അത് ഒന്നോ രണ്ടോ പേരല്ല, ഒരുപാട് പേര് ഡിഫറെന്റ് ഡിഫറെന്റ് സ്ട്രഗിൾസിൽ കൂടെ പോകുന്നുണ്ടെന്ന് ഞങ്ങളുടെ മെയിലിൽ കൂടെയും ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ മനസ്സിലായത് കൊണ്ട് ഞങ്ങള് ആർക്കെങ്കിലും ഒരു ഒരു കച്ചിത്തുരുമ്പ് ആയിക്കോട്ടെ, ആവണമെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണ്. ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഒരു ടോപ്പിക് അജണ്ടയോ ഇല്ലാതെ ഇരുന്ന ഒരു വീഡിയോ അല്ല. കഴിഞ്ഞ കൊല്ലത്തെ പ്രശ്നങ്ങളായിരിക്കില്ല ഇക്കൊല്ലത്തെ നിങ്ങളുടെ തലവേദനകൾ. ഓക്കെ, സോ ലൈഫ് ഈസ് സംതിങ് ദാറ്റ് ഹാസ് ടു ഗോ ഓൺ. You are not alone. ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഇനി ഞങ്ങൾ കൂടുതൽ വീഡിയോകളായിട്ട് നിങ്ങളുടെ മുമ്പിലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കണ്ടിന്യൂ വാച്ചിങ്. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് കുറച്ച് കൊച്ചു കൊച്ചു വീഡിയോകൾ നിങ്ങളുടെ ലൈഫ് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാനഡയിലേക്കുള്ള വരവിനെ, കാനഡയിൽ എത്തിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം മുതലായ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാം. അപ്പോൾ ബൈ ഫ്രം കാനഡ. മലയാളി ദാ.